നമസ്കാരം. എം സി ന്യൂസ് ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ ആർമി ക്യാമ്പിൽ വെടിവെപ്പ്. സഹപ്രവർത്തകന്റെ വെടിയേറ്റ് സൈനികൻ കൊല്ലപ്പെട്ടു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജമ്മു കാശ്മീരിലെ ടെറിട്ടോറിയൽ ആർമി ക്യാമ്പിലാണ് വെടിവെപ്പുണ്ടായത്. ഇവരെ വെടിവെച്ച ശേഷം സൈനികൻ സ്വയം വെടിയുതിർത്തതായി പൂഞ്ചിലെ സൂരൻകോട്ട് ടെറിട്ടോറിയൽ ആർമി വൃത്തങ്ങൾ അറിയിച്ചു. ഇയാളുടെ നിലയും ഗുരുതരമാണ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒന്റാറിയോയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 25 പേർ കസ്റ്റഡിയിൽ. ഒന്റാറിയോയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും 1.7 മില്യൺ ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതായും കേസുമായി ബന്ധപ്പെട്ട് 25 പേരെ കസ്റ്റഡിയിലെടുത്തതായും യോർക്ക് റീജിയണൽ പോലീസ്. കൊക്കെയിൻ, മെത്താം ഫെറ്റാമൈൻ തുടങ്ങിയ 1.7 മില്യൺ ഡോളർ വിലമതിക്കുന്ന മയക്കുമരുന്ന്, 1-ലധികം തോക്കുകൾ, നിരവധി കാറുകൾ എന്നിവ പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജിവെച്ചിട്ടും പ്രക്ഷോഭത്തിന് അയവ് വരുത്താതെ പ്രക്ഷോഭകർ. സ്പീക്കർ ആക്ടിംഗ് പ്രസിഡന്റ് ആകണമെന്നാണ് ഇവരുടെ ആവശ്യം. റെനിൽ വിക്രമസിംഗെ ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇവരുടെ നിലപാട്. ഗോ ഹോം റെനിൽ എന്ന പുതിയ ബാനറുകൾ ഉയർത്തിയാണ് പ്രതിഷേധം. പ്രധാന ഇടങ്ങളിലെല്ലാം ടെന്റുകൾ സ്ഥാപിച്ച് പ്രക്ഷോഭം തുടരുകയാണ് പ്രതിഷേധക്കാർ. ജൂണിൽ വീടുകളുടെ വിൽപ്പന വീണ്ടും ഇടിഞ്ഞതോടെ ദേശീയ റിയൽ എസ്റ്റേറ്റ് വിപണിയിലും മാറ്റങ്ങൾക്ക് കാരണമായതായി കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ 63,280 നിന്ന് 24% ഇടിവ് രേഖപ്പെടുത്തി. ജൂണിലെ വീടുകളുടെ വിൽപ്പന 48,176 കുറഞ്ഞതായി കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ റിപ്പോർട്ട് ചെയ്തു. മെയ് മാസത്തിൽ നിന്ന് ഏകദേശം 6% വിൽപ്പന കുറഞ്ഞു. വിമാനത്താവളങ്ങളിലെ കാലതാമസം ദേശീയ നാണക്കേടെന്ന് കനേഡിയന്മാർ. രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിലെ വ്യാപകമായ കാലതാമസം ദേശീയ നാണക്കേടാണെന്ന് 70% കനേഡിയന്മാരും സമ്മതിക്കുന്നുവെന്ന് സർവേ. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതുവരെ യാത്ര ഒഴിവാക്കുകയാണെന്ന് 60% കനേഡിയന്മാരും സർവേയിൽ വെളിപ്പെടുത്തി. റോജസ് കമ്മ്യൂണിക്കേഷൻസ് ഇൻകോർപ്പറേറ്റ് തകരാർ സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹൌസ് ഓഫ് കോമൺസ് ഇൻഡസ്ട്രി കമ്മിറ്റി ഇന്ന് യോഗം ചേരും. കഴിഞ്ഞ വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി ഉണ്ടായ തടസ്സം 15 മണിക്കൂറിലധികം നീണ്ടുനിന്നു. തകരാറിനെ തുടർന്ന് മൊബൈൽ ഇന്റർനെറ്റ് ഉപയോക്താക്കളെയും ATMകൾ, ഇൻഡറക്ട് പേയ്മെന്റ് സിസ്റ്റം, ചില കനേഡിയൻ നഗരങ്ങളിലെ 911 സേവനങ്ങൾ എന്നിവയും സാരമായി ബാധിച്ചു. കുറുപ്പ് സിനിമയുടെ സ്ക്രീൻ കീറിയവരെ പോലീസ് പിടികൂടി. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് സൂചന. ടൊറന്റോ നഗരത്തിന് സമീപം കുറുപ്പ് സിനിമ പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററുകളുടെ സ്ക്രീനുകൾ കീറിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓക്വില്ലെ, റിച്ച്മണ്ട് ഹിൽ, ബെർലിംഗ്ടൺ, വാട്ടർലൂ എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലെ സ്ക്രീനുകൾ കീറിയ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്ന് ഹാൾട്ടൺ റീജിയണൽ പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യയിലെ ഗ്രാമീണ എമർജൻസി റൂമുകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കുള്ള ശമ്പള നിരക്ക് താൽക്കാലികമായി ഉയർത്തുന്നതായി ആരോഗ്യമന്ത്രി ടോം ഓസ്ബോൺ അറിയിച്ചു. ശമ്പള വർധനവ് പ്രതിദിനം $800 വരെയാകുമെന്നും ഒക്ടോബർ 31 വരെ ഇൻസെന്റീവ് ഉണ്ടായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കായുള്ള തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിലും കൂടുതൽ പിന്തുണ ഇന്ത്യൻ വംശജൻ ഋഷി സുനിക്കിന്. കൺസർവേറ്റീവ് പാർട്ടിയിലെ 101 MPമാർ ഋഷി സുനിക്കിനെ പിന്തുണച്ചു. 83 വോട്ട് നേടി പെനി മോഡന്റ് 2ാമതെത്തി. ലിസ് ട്രസ് 64 വോട്ട് നേടി 3ാമതാണ്. അതേസമയം സുവല്ല ബ്രവർമാൻ മത്സരത്തിൽ നിന്നും പുറത്തായി. ഇനി പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് 5 പേർ മാത്രമാണ്. എല്ലാ രാജ്യങ്ങളിലെയും വിമാനങ്ങൾക്കായി വ്യോമപാത തുറന്നുകൊടുത്ത് സൗദി അറേബ്യ. ഇസ്രയേൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും വിമാനങ്ങൾക്കായി വ്യോമപാത തുറന്നുകൊടുത്ത് സൗദി അറേബ്യ. നിബന്ധനകൾ പാലിക്കുന്ന എല്ലാ വിമാന കമ്പനികൾക്കും സൗദി അറേബ്യയുടെ വ്യോമപാത ഉപയോഗിക്കാമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിൽ നിന്ന് സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുന്നോടിയായാണ് സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത്. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.